നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഓരോ ടീമുകളെ കുറിച്ചുമുള്ള വിലയിരുത്തലുകൾ, ഗ്രൂപ്പുകളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന്റെ എതിരാളികളായിട്ട് വരുന്നത് സെർബിയയും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡും കാമറൂണുമാണ്. ഈ ഗ്രൂപ്പ് അത്ര എളുപ്പമുള്ള ഒന്നല്ല. പക്ഷേ ബ്രസീൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകൻ, പ്രമുഖ ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റ് പാവ്ലോ വിനീഷ്യസ് കൊയ്ലോ അഥവാ PVC. അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രൂപ്പുകളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ലേഖനം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ബ്രസീലിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, 2018 വേൾഡ് കപ്പിൻ്റെ ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ഗ്രൂപ്പിലാണ് ബ്രസീൽ പെട്ടിരിക്കുന്നത്. പക്ഷേ അന്നത്തെ പോലെയല്ല ഇപ്പോഴുള്ള സെർബിയ. പുതിയ അവരിപ്പോൾ പരിശീലകൻ സ്റ്റോയ്കോവിച്ചിൻ്റെ നേതൃത്വത്തിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ടീം ഒന്ന് നോക്കുക, ടാഡിച്ച് അവരുടെ ടീമിലുണ്ട്, മിട്രോവിച്ച് ഉണ്ട്. ഒപ്പം കഴിഞ്ഞ യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ, വിൻ്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയറായി മാറിയ ബ്ലഹോവിച്ച് അവരുടെ ടീമിലുണ്ട്. ശക്തമായ ടീമാണ് സെർബിയ എന്ന കാര്യം മറക്കേണ്ട. സ്വിറ്റ്സർലൻഡ് യൂറോ കപ്പിൽ മികവ് കാണിച്ചിട്ടുള്ള ടീമാണ്. അവർ ഫ്രാൻസിനെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ സ്പെയിനിനോട് അവർ അടുത്ത ഘട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും അതും പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തീരുമാനിക്കപ്പെട്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക. കാമറൂണ് ഏതായാലും മോശമല്ലാത്ത പ്രകടനം നടത്താൻ കെൽപ്പുള്ള ടീമാണ് എന്നുകൂടി ഇപ്പോൾ പൗലോ വിനീഷ്യസ് കൊയ്ലോ പറഞ്ഞു വെക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ മുന്നോട്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ബ്രസീലും സെർബിയയും മുന്നോട്ട് പോകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കടുത്ത ഗ്രൂപ്പാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോർച്ചുഗലിനെ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ക്വാളിഫയറിൽ പ്ലേ ഓഫിലേക്ക് തള്ളിവിട്ട ടീമാണ് സെർബിയ എന്ന കാര്യം മറക്കേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഇറ്റലിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ടീമാണ്, അവരെയും പ്ലേ ഓഫിലേക്ക് തള്ളിവിട്ടു. പിന്നീട് അവർ പ്ലേ ഓഫിൽ പുറത്തുപോയി. അങ്ങനെ തള്ളിവിട്ട ടീമാണ് സ്വിറ്റ്സർലൻഡ് എന്ന കാര്യവും മറക്കേണ്ട. കാര്യങ്ങൾ ബ്രസീലിന് ഒട്ടും എളുപ്പമല്ല എന്ന് PVCയും പറയുന്നു. അങ്ങനെ തന്നെ പല ഫുട്ബോൾ വിദഗ്ധരും വിലയിരുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റക്സ് വീണ്ടും എത്താം.